ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബി എസ് സി ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കോഴ്സുകളാണുള്ളത്, ബി എസ് സി ഫോറൻസിക് സയൻസ് അല്ലാണ്ട് പിന്നെ വേറെ എന്തൊക്കെ കോഴ്സുകളാണുള്ളത്, എവിടെയൊക്കെയാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്, പിന്നെ മെയിൻലി നമ്മൾ ബി എസ് സി ഫോറൻസിക് സയൻസിനകത്ത് എന്താണ് പഠിക്കുന്നത്, ആഫ്റ്റർ ദ കോഴ്സ് നമുക്ക് എന്ത് ജോലിയാണ് കിട്ടാൻ സാധ്യതയുള്ളത്, എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, എന്നെ ഒരുപാട് കൂട്ടുകാർ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ബി എസ് സി ഫോറൻസിക് സയൻസ് എന്നത് നല്ല കോഴ്സാണോ, ജോലി സാധ്യതയുള്ള കോഴ്സാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കൂട്ടുകാർ എന്നെ വിളിക്കാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് ബി എസ് സി ഫോറൻസിക് സയൻസ് പഠിപ്പിക്കുന്ന കോളേജുകൾ ഇപ്പോൾ കേരളത്തിലായാലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തെടുത്താലും വളരെ വിരലിലുണ്ടാവുന്ന കോളേജുകൾ മാത്രമാണ് ബി എസ് സി ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി എസ് സി ഫോറൻസിക് സയൻസിൻ്റെ സാധ്യതകൾ അനന്തമായ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് സെക്ടർ എടുത്താലും പ്രൈവറ്റ് സെക്ടർ എടുത്താലും എന്താണ്, ബി എസ് സി ഫോറൻസിക് സയൻസിന് സാധ്യത ഏറെയുണ്ട്. പലരും പറയുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെക്ടറിൽ മാത്രമാണ് ബി എസ് സി ഫോറൻസിക് സയൻസിന് സാധ്യതയുള്ളത്, പ്രൈവറ്റ് സെക്ടറിലെ ബി എസ് സി ഫോറൻസിക് സയൻസിന് സാധ്യതയില്ല എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്നത് എന്ത് ചെയ്യാം, നമുക്ക് അവസാനം നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ബി എസ് സി ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് നമുക്ക് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്ലസ് ടു സയൻസ് പഠിച്ചിരിക്കണം എന്നതാണ്. ഓക്കെ, ഇതിനകത്ത് മെയിൻലി വരുന്നതെന്ന് പറഞ്ഞാൽ ബി എസ് സി ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് വരുന്നുണ്ട്, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ബി എസ് സി ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി എന്ന് പറയുന്ന കോഴ്സ് വരുന്നുണ്ട്. ഇത് രണ്ടായാലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിലെ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനാണ് ഈ രണ്ട് കോഴ്സുകളും എടുത്ത് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സൈബർ ഫോറൻസിക്കുമായി റിലേറ്റഡായിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാമുകളാണ്. സൈബർ ഫോറൻസിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾ പ്ലസ് ടുവിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, അതായത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്ലസ് ടു ഉള്ള കുട്ടികൾക്കും എന്താണ് ബി എസ് സി സൈബർ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം എടുത്ത് പഠിക്കാവുന്നത് ആണ്. ഓക്കെ, ഇത് ഈ പറയുന്ന മൂന്ന് കോഴ്സുകൾ, അതായത് ബി എസ് സി ഫോറൻസിക്, ബി എസ് സി ഫോറൻസിക് ആൻഡ് ക്രിമിനോളജി, ദെൻ സൈബർ ഫോറൻസിക്, ഈ മൂന്ന് കോഴ്സുകൾ കൂടാതെ ബി എസ് സി ക്രിമിനോളജി എന്ന് പറയുന്ന കോഴ്സ് സെപ്പറേറ്റ്ലി വരുന്നുണ്ട്. അതായത് ബി എസ് സി ക്രിമിനോളജി എന്ന് പറയുന്ന കോഴ്സും സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾക്ക് മാത്രം പഠിക്കാൻ കഴിയുന്ന കോഴ്സുകളാണ്. പിന്നെ ബി എ ക്രിമിനോളജിയുടെ കോഴ്സ് സെപ്പറേറ്റ് അവൈലബിൾ ആണ്. അവ എന്താണ് പ്ലസ് ടു എനി സ്ട്രീം പഠിച്ച കുട്ടികൾക്ക് എന്താണ് ബി എ ക്രിമിനോളജി എന്ന് പറയുന്ന പ്രോഗ്രാം എടുത്ത് പഠിക്കുവാനായിട്ട് കഴിയും. ഓക്കെ, ദെൻ ഇനി അടുത്തൊരു ചോദ്യമാണ്, എങ്ങനെയാണ് നല്ല ഒരു കോളേജ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അപ്രൂവ്ഡായ കോളേജുകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കൂട്ടുകാരെന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിലുള്ള ഏതെങ്കിലും കോളേജുകൾ എടുത്ത് പഠിക്കുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം. കാര്യം ഈ ഒരു കോഴ്സിന് ഗവൺമെൻറ് സെക്ടറിലും സാധ്യത ഉള്ളതിനാൽ, ഇപ്പോൾ കേരള പി എസ് സി ഒക്കെ എഴുതി ജോലി കിട്ടാനായിട്ടുള്ള സാധ്യത ഒരുപാടുള്ളതിനാൽ തന്നെ എന്തുകൊണ്ടും എന്താണ് ഈ ഒരു കോഴ്സ് ഏതെങ്കിലും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഏതെങ്കിലും കോളേജിൽ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, ഇനി നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് എടുക്കുന്നത് എങ്കിൽ, ഇപ്പോൾ പല DMD യൂണിവേഴ്സിറ്റികളും ഈ പറയുന്ന കോഴ്സിൻ്റെ ഡിമാൻഡ് കണ്ടിട്ട് ഇപ്പോൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് ഇപ്പോൾ എല്ലാവർക്കും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണമെന്നില്ല. ഇനി നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് എടുത്ത് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ആ പറയുന്ന കോഴ്സിനെ, ഞാൻ പറയുന്ന ആ പറയുന്ന കോളേജിനല്ല, ആ പറയുന്ന കോഴ്സിനെ എന്താണ് UGC അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാര്യം UGC അംഗീകാരം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്താണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ UPSCയുടെ അണ്ടറിൽ വരുന്ന എക്സാമുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജുകൾ എടുത്ത് പഠിക്കുന്നതാണ്. ഓക്കെ, സോ എവിടെ ഏതൊക്കെയാണ് നമുക്കിന്ന് ഈ പറയുന്ന കോഴ്സുകൾ കൊടുക്കുന്ന ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളുള്ളതെന്നത് നമുക്ക് നോക്കാം. കേരളത്തിൽ ബിവോക്കിൻ ഫോറൻസിക് സയൻസ് മാത്രമാണ് ഫോറൻസിക് സയൻസ് റിലേറ്റഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ കറൻ്റിലി സൈബർ ഫോറൻസിക് സയൻസിൻ്റെ കോഴ്സ് കൊടുക്കുന്ന കോളേജുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ സൈബർ ഫോറൻസിക് സയൻസ് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ കേരളത്തിൽ കോഴ്സ് അവൈലബിൾ ആണ്. എം ജി യൂണിവേഴ്സിറ്റി അണ്ടറിൽ ഉള്ള കോളേജുകളിൽ കോഴ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എന്താണ് കേരളത്തിൽ തന്നെ പഠിക്കാനായി സാധിക്കും. ഇനി നിങ്ങൾ ബി എസ് സി ഫോറൻസിക് സയൻസോ അല്ലെങ്കിൽ ബി എസ് സി ഫോറൻസിക് ആൻഡ് ക്രിമിനോളജി ആണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ,
നമുക്ക് സൗത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയാണ്. മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി അണ്ടർ ഏകദേശം മൂന്നോ നാലോ കോളേജുകളിൽ ബി എസ് സി ഫോറൻസിക്കും അതുപോലെ തന്നെ ബി എസ് സി ഫോറൻസിക് ആൻഡ് ക്രിമിനോളജിയും എന്ത് കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈബർ ഫോറൻസിക്കും ഈ മൂന്ന് റിലേറ്റ് ഏരിയയിലും എന്താണ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സൗത്ത് ഇന്ത്യയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് അത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. എസ്പെഷ്യലി ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ എന്താണ് നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി ഒന്ന് എന്താണ് നോക്കുന്നത് നല്ലതായിരിക്കും. കാര്യം മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നാക്ക് അഗ്രിഗേറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നിങ്ങൾ കർണാടകയാണ് നിങ്ങൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ കർണാടകയിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലെ എന്താണ് ബാംഗ്ലൂരിലെ മൂന്ന് കോളേജുകളിൽ ഈ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ എന്താണ് മൂന്ന് കോളേജുകളുണ്ട്. അപ്പോൾ കർണാടകയിൽ പോയി പഠിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഈ കോളേജുകൾ സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ഈ തട്ടിക്കൂട്ട് കുറേയേറെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ തമിഴ്നാട്ടിലും കർണാടകയിലും ബി എസ് സി ഫോറൻസിക് ആൻഡ് ബി എസ് സി ഫോറൻസിക് ആൻഡ് ക്രിമിനോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ തുടങ്ങിയിട്ടുണ്ട്. ദയവ് ചെയ്ത് അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് നിങ്ങളുടെ വലിയൊരു അംബീഷനെ നിങ്ങൾ സ്പോയിൽ ചെയ്യാതിരിക്കുക. ഓക്കെ, ബിക്കോസ് എന്താണ് പലരുടെയും ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നത് തന്നെ എന്താണ് നമുക്കൊരു കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഫീൽഡിൽ വരണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും പല കുട്ടികളും ഈ ഫീൽഡിൽ വന്നിട്ടുണ്ടാവുന്നത്. ഇത്തരം കോളേജുകളിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള വരും തട്ടിക്കൂട്ടി യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ഒന്നും തന്നെ ആവാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. ഓക്കെ, പിന്നെ നമ്മൾ നോർത്തിലോട്ടൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള മഹാരാഷ്ട്രയിലൊക്കെ ഒന്ന് രണ്ട് കോളേജുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊക്കെ കോളേജുകൾ എന്താണ് ബി എസ് സി ഫോറൻസിക് ആൻഡ് ക്രിമിനോളജി അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് സെൻട്രലൈസ്ഡ് യൂണിവേഴ്സിറ്റികളിൽ ബി എസ് സി ഫോറൻസിക് ആൻഡ് ക്രിമിനോളജിയും ബി എസ് സി ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ബി എ ക്രിമിനോളജി ആണെങ്കിൽ കോയമ്പത്തൂർ സൈഡിലുള്ള കോളേജുകളിലൊക്കെ ബി എ ക്രിമിനോളജി അവൈലബിൾ ആണ്. എന്താ ഇപ്പോൾ നിങ്ങളുടെ എന്താണ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ല, പക്ഷേ ഈ ഒരു ക്രിമിനോളജി ഫീൽഡിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ദെൻ എന്താണ് ബി എസ് സി ക്രിമിനോളജി എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് എന്താണ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അണ്ടറിൽ പ്രോഗ്രാം അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ കോഴ്സ് സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം ഒരു ഐഡിയ ആയി എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു കുറേ കൂട്ടുകാരെ എന്നെ വിളിച്ച് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് നമ്മൾ മെയിൻലി ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കുന്നത്, ഒത്തിരി പഠിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബി എസ് സി ഫോറൻസിക് അല്ലെങ്കിൽ ബി എസ് സി ഫോറൻസിക് ആൻഡ് ക്രിമിനോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളിൽ നാല് ഡിവിഷൻസ് ആണ് മെയിൻലി വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഫിസിക്കൽ ഫോറൻസിക് വരുന്നുണ്ട്, ദെൻ ബയോളജിക്കൽ ഫോറൻസിക് വരുന്നുണ്ട്, കെമിക്കൽ ഫോറൻസിക്, സൈബർ ഫോറൻസിക്. അതായത് ഈ ഒരു നാല് മെത്തേഡിലൂടെയായിരിക്കും ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട തെളിവുകൾ എന്ത് ചെയ്യുന്നത് ശേഖരിക്കുന്നത്. ഓക്കെ, ഒന്ന് ഫിസിക്കലായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിയും, ദെൻ ബയോളജിക്കലായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ കഴിയും, ദെൻ കെമിക്കലായിട്ടുള്ള തെളിവുകൾ എന്താണ് എന്തെങ്കിലും കെമിക്കൽസ് ചേർത്തിട്ടുള്ള എന്തെങ്കിലും എന്താണ് കൊലപാതകങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷം കൊടുത്തിട്ടുള്ള കൊലപാതകങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ക്രൈമുകൾ നടക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള കെമിക്കൽസിനെയൊക്കെ കണ്ടെത്തുക, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ആ തെളിവുകൾ ശേഖരിക്കാൻ കഴിയും. ഇത് കൂടാണ്ട് പിന്നെ എന്താണ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ്. ഓക്കെ, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ് ആണ് ഇതിനകത്ത് വരുന്നത്, സൈബർ ഫോറൻസിക്കിനകത്ത് വരുന്നത്. ഈ നാല് ഏരിയയെക്കുറിച്ചും എന്താണ് നമ്മൾ ബി എസ് സി ഫോറൻസിക് സയൻസിനകത്തോ അല്ലെങ്കിൽ ബി എസ് സി ഫോറൻസിക് ആൻഡ് ക്രിമിനോളജിക്കകത്തോ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെക്കുറിച്ച് നല്ല അംബീഷനുള്ള അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിക്കണം എന്ന് അത്രയേറെ അംബീഷനുള്ള സ്റ്റുഡൻസ് മാത്രമേ ഈ കോഴ്സ് ചൂസ് ചെയ്യാവൂ. അല്ലാണ്ട് എൻ്റെ വീടിനടുത്തുള്ള ചേട്ടനോ ചേച്ചിയോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ ഈ കോഴ്സ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു കോഴ്സ് ചൂസ് ചെയ്യാതിരിക്കുക. കാര്യം അത്രയേറെ പഠിക്കാനുണ്ട്. ഇപ്പം മൂന്ന് വർഷങ്ങളിലായിട്ട് ആറ് സെമസ്റ്റേഴ്സാണ് വരുന്നത്. ആറ് സെമസ്റ്റേഴ്സിനകത്ത് മെയിൻലി വരുന്ന കുറേയേറെ സബ്ജക്ട്സ് വേണമെങ്കിൽ ഞാൻ പറയാം. അതിനകത്ത് ക്രൈം ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന സബ്ജക്ട് വരുന്നുണ്ട്, ദെൻ ഡിജിറ്റൽ ഫോറൻസിക് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് വരുന്നുണ്ട്, ദെൻ കോമൺലി എൻവറോൺമെൻറ്റൽ സയൻസ്, അത്തരത്തിലുള്ള കുറേയേറെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ്, ഇത്തരത്തിലുള്ള കുറേയേറെ സബ്ജക്ട്സ് വരുന്നുണ്ട്. ദെൻ ഇത് കൂടാണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ക്രിമിനൽ ലോസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നല്ലൊരു എന്താണ് പിന്നെ ഫോറൻസിക് വിദഗ്ധനാണ് എങ്കിൽ നമുക്ക് എന്താണ് ക്രിമിനൽ ലോസിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. നമ്മൾ ക്രിമിനൽ ലോസുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസ് വരുന്നുണ്ട്, ദെൻ എന്താണ് ഫോറൻസിക് സൈക്കോളജി പഠിക്കുന്നുണ്ട്, ദെൻ ക്രിമിനോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ക്രിമിനൽ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ടാവും, ദെൻ ഫോറൻസിക് ഫിസിക്സ്, ഫോറൻസിക് കെമിസ്ട്രി, ഫോറൻസിക് ബയോളജി നമ്മൾ പഠിക്കുന്നുണ്ടാവും, ദെൻ ഫോറൻസിക് ബാലിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ് ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ടാവും, ദെൻ ബയോമെട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, ദെൻ ഫോറൻസിക് ടോക്സോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്. അങ്ങനെ ഒരുപാട് വൈഡായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ബി എസ് സി ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ,
അതുകൊണ്ട് തന്നെ നല്ല അംബീഷനുള്ള ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് എൻ്റെ കരിയർ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു പ്രോഗ്രാം എടുത്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ 100% നിങ്ങൾക്ക് ജോലി ലഭിക്കും. ഓക്കെ, ഇനി ഞാൻ ആദ്യം പറഞ്ഞിട്ട് ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇതിനകത്ത് എന്താണ് ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും എന്ത് തരത്തിലുള്ള സാധ്യതകളാണുള്ളത്. കാര്യം പലരും പല വീഡിയോസിലും സ്റ്റുഡൻസിനോട് പറയുന്നൊരു കാര്യമാണ് ഇതിനകത്ത് ഗവൺമെൻറ് സാധ്യത മാത്രമേ ഉള്ളൂ എന്നാണ്. ഓക്കെ, എനി ഹൗ ഇതിനകത്ത് ഗവൺമെൻറ് സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ CBIയോ CBCIDയോ ക്രൈം ബ്രാഞ്ചോ അത്തരത്തിലുള്ള ഡിഫെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് വിങ് എടുത്താലും എന്താണ് ഫോറൻസിക്കിനും ക്രിമിനോളജിക്കും സാധ്യതയുണ്ട്. ഓക്കെ, ഇത് കൂടാണ്ട് ഇനി പ്രൈവറ്റ് സെക്ടറിൽ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്കത് നോക്കി നോക്കാം. ഓക്കെ, ഇൻഷുറൻസ് മേഖലയിലെ ഫോറൻസിക്കിന് വലിയ ഒരു സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞ ഇൻഷുറൻസ് മേഖല എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് മുതൽ ആക്സിഡൻറ്റ് ക്ലെയിം ഇൻഷുറൻസ് അടക്കമുള്ള എല്ലാ മേഖലകളിലും എന്താണ് ഫോറൻസിക് സയൻസിന് വലിയ ഒരു സാധ്യതയുണ്ട്. ഇത് കൂടാണ്ട് ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ, ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിൽ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകും എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിലൊക്കെ ഒരുപാട് തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്ലെയിം വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു വലിയൊരു ക്ലെയിം വന്നു, ഈ ഒരു ക്ലെയിം ജെനുവിൻ ക്ലെയിം ആണോ അല്ലെങ്കിൽ എന്താണ് ഒരു ഫ്രോഡിങ് ആണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നത് ഒരു എന്താണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എല്ലാ ഇൻഷുറൻസ് കമ്പനികളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ എന്താ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഗവൺമെൻറ് സാധ്യത മാത്രമാണുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഗവൺമെൻറ് ജോലി മാത്രമേ കിട്ടത്തുള്ളൂ, എനിക്ക് വേറെ പ്രൈവറ്റ് സെക്ടറിലെങ്ങും പോകാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം ഉദിക്കുന്നില്ല. ഇത് കൂടാണ്ട് ഇപ്പോൾ എന്താണ് ഇന്ത്യയിലും പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികൾ എന്താ വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികളിലൊക്കെ ഒരുപാട് ജോലി സാധ്യത നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഫോറൻസിക് സയൻസിൻ്റെ ഉന്നത പഠന സാധ്യതകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മെയിൻലി ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഇന്ത്യ ഫോറൻസിക്കിൻ്റെ അണ്ടറിലെ 7 ലാബുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഈ 7 ലാബുകളാണ് ഇന്ത്യയിലുള്ള ഏകദേശമുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഈ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിലുള്ള ഈ 7 ലാബുകളിൽ BSc കഴിഞ്ഞ സ്റ്റുഡൻസിന് ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻട്രൻസ് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ ആസ് എ ഫെലോ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഇനി ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുകയാണ് എങ്കിൽ എന്താ നിങ്ങൾക്ക് നല്ല ഉയർന്ന പൊസിഷനിൽ തന്നെ ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, ഇനി ഈ ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഏകദേശം 25,000 മുതൽ 30,000 രൂപ റേഞ്ചിൽ എന്ത് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ഉന്നത പഠന സാധ്യത നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇത് കൂടാണ്ട് കേരളത്തിലാണ് എങ്കിൽ എന്താ തൃശ്ശൂർ പോലീസ് അക്കാഡമിയിൽ MSc ഫോറൻസിക് സയൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പോലീസ് അക്കാഡമി നടത്തുന്ന എൻട്രൻസ് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, MSc ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നത് ആണ്. ഓക്കെ, ദെൻ ഇനിയുള്ളൊരു സാധ്യത എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ യൂണിവേഴ്സിറ്റികളും, അതിപ്പോൾ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയാലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയാലും എന്താണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും MSc ഫോറൻസിക് സയൻസ് അവൈലബിൾ ആണ്. പിന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ എന്ത് കൊടുക്കുന്നുണ്ട്, PhD ഇൻ ഫോറൻസിക് സയൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ MSc PhD ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് പ്രൊഫഷനിലോട്ട് പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റിൻ്റെ സാധ്യത അനന്തമായ സാധ്യതയാണ്. അപ്പോൾ ഫോറൻസിക് സയൻസ് എടുത്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്താണ് നിങ്ങളതിനകത്ത് കുറേ റീതിങ്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങളതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ 100% നിങ്ങൾ ആ സബ്ജക്റ്റ് തന്നെ എടുത്ത് പഠിക്കുക. കാര്യം വേറെ ഒന്നല്ല, നമുക്ക് എന്താണ് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ നല്ല രീതിയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഫോറൻസിക് സയൻസിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നല്ല ഒരു കോളേജ് ചൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. ഒരുപാട് കൂട്ടുകാരെ എന്നെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്നെ വിളിക്കുക, എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ അടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കരിയർ സംബന്ധമായ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്.